കാളിദാസൻ്റെ അമോഘമായ ശാകുന്തളം കണ്വാശ്രമത്തിൻ്റെയും മറ്റും പശ്ചാത്തലത്തിൽ ശകുന്തളയും ദുഷ്യന്തനുമായുള്ള ഇതിഹാസമധുരമായ പ്രണയബന്ധം. ഒരുപക്ഷെ ശാകുന്തളത്തിൽ നമുക്ക് ആരോപിക്കാം വിപ്രലംബ ശൃംഗാരത്തിൻ്റെ ചില ദൂഷ്യങ്ങൾ. പക്ഷേ ചെമ്മീനിൽ കടപ്പുറത്തെ വലിയ തോണിയുടെ നട്ടുച്ച നേരത്തുള്ള നിഴലിൽ മറ്റാരും കാണുന്നില്ല എന്ന് ഉറപ്പ് വന്നിട്ടുകൂടി പരസ്പരം സ്പർശിക്കാൻ പോലും മടിക്കുന്ന പുതിയ കാലത്തിലെ അന്നത്തെ കാലത്തിലെ കാമുകീ കാമുകന്മാർ, ഒരുപക്ഷെ ദുഷ്യന്തനേക്കാളും ശകുന്തളയേക്കാളും ആത്മസംയമനം പാലിച്ചിട്ടുണ്ട് ആ ജനകീയ രൂപങ്ങൾ എന്ന് തോന്നുന്നു. ഇത്രയൊക്കെ ഓർമ്മിച്ചുകൊണ്ട് തലമുറകൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പരീക്കുട്ടിയുടെ സംഭാഷണ ശകലങ്ങൾ നമ്മുടെ ഈ സുദീർഘ സംഭാഷണത്തിൻ്റെ അവസാന ഭാഗത്ത് മധുസാറിൻ്റെ വാക്കുകളിൽ പരീക്കുട്ടിയുടെ ഏതാനും വാക്കുകൾ കേൾക്കാൻ തീർച്ചയായും പ്രേക്ഷകർ കൗതുകം. ഇല്ല, അതൊന്നും ഞാൻ പോകണില്ല. അതിന് പരീക്കുട്ടിയുടെ ആ വാക്കുകൾ എന്ന് പറഞ്ഞാൽ ഐ ടു ഗോ ബാക്ക് ഒരു 35 ഇയേഴ്സ് ബാക്ക്. അതെ, വിഷ് ഐ കാണ്ട്. എൻ്റെ വോയിസ് അതല്ല. ഇപ്പോഴും പലരും ആവർത്തിക്കുന്നുണ്ടല്ലോ സാർ. ഇല്ല, ആവർത്തിച്ചത് മെമിക്രി അല്ലേ? അതെ, അതുപോലെയല്ലേ ആവർത്തിക്കണേ. അത് ആദ്യമൊക്കെ എന്നെ എൻ്റെ മെമിക്രി ചെയ്തിരുന്നു. അത് കഴിഞ്ഞിട്ട് ചെയ്ത മെമിക്രിയെ അനുകരിക്കാൻ തുടങ്ങി. ശരി, അത് കഴിഞ്ഞ് പിന്നെ മെമിക്രി ചെയ്തവനെ അനുകരിച്ചവനെ അനുകരിക്കുക, അതെല്ലാം പോട്ടെ. പക്ഷെ ഞാനിപ്പോൾ ഈ പ്രായത്തിലിരുന്നിട്ട് ഇതിലിരുന്നിട്ട് ആ മൂഡിലല്ല, ഞാനത് പറയുമ്പോൾ ആ മൂഡിലായിരുന്നു. ഈവൻ ഡബ് ചെയ്യുമ്പം തന്നെ ഞാൻ ഈ അവിടെ തിയേറ്ററിലൊന്നുമല്ല കണ്ടിരുന്ന ഐ വാസ് ടോക്കിംഗ് ടു കരുത്തമ്മ. ആ ഒരു ഇതുണ്ട്. അത് ഒരു പാട്ട് പാടും പോലെ മറ്റെന്തെങ്കിലും ചെയ്യും പോലെ അത് ആവർത്തിക്കാൻ സാധിക്കില്ല. കാരണം പാട്ടിലാണെങ്കിലും താളവും രാഗവും അത് ഇതൊക്കെ വച്ചിട്ടുള്ള ഇതാണ്. യു ക്യാൻ ബ്രിങ് ഇറ്റ് ബാക്ക്, ബട്ട് ദിസ് ഹാസ് ടു കം ഫ്രം വിത്ത് ദി ഹാർട്ട്. ദാറ്റ് ഇസ് ദ ഡിഫറൻസ്. അപ്പോൾ ഇത് പരീക്കുട്ടിയെക്കുറിച്ച് ഓർക്കാൻ നേരത്ത് എനിക്ക് ആകെ പെട്ടെന്ന് ഓർമ്മ വരുന്നത് തകഴിച്ചേട്ടൻ്റെ മുഖമാണ്. സ്വാഭാവികമായി ഈ മനുഷ്യൻ ആ നോവൽ എഴുതാനായിട്ട് പേന എടുത്തിയ മുഹൂർത്തം, അത് കടലാസിലെ മഷി വീണ ആ നിമിഷം ധന്യമാണ്. ആസ് എ നോവൽ അക്കാലത്ത് ബാക്കി എല്ലാ നോവലുകളെയും മറക്കത്തക്കവണ്ണം വീണ്ടും വീണ്ടും വായിക്കത്തക്കവണ്ണം ഒരു നോവൽ, അതിനെക്കുറിച്ചുള്ള കോൺട്രവേഴ്സീസ്, അത് കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതലും അന്യഭാഷകളിൻ്റെ ഇത് തർജ്ജമ ചെയ്യപ്പെട്ടിട്ടുള്ള ഏക നോവൽ, അതിൻ്റെ എല്ലാവരും മോഹിച്ചിട്ടും പലർക്കും എടുക്കാൻ ധൈര്യമില്ലാതെ പോയ സുനിതത്തിന് പോലും ധൈര്യമില്ലാതെ ഈ മുസ്ലിം അതിൻ്റെ മുസ്ലിം എന്നൊക്കെ പറഞ്ഞിട്ട് ധൈര്യമില്ലാതെ ഇരുന്നിട്ട് എന്നിട്ട് അത് പടമായിട്ട് വരാൻ നേരത്ത് ഇന്ത്യയിലെ ഏറ്റവും പ്രഗത്ഭന്മാരായിട്ടുള്ള ടെക്നീഷ്യൻസും ആർട്ടിസ്റ്റ് അതിൻ്റെ അകത്തെ ആർട്ടിസ്റ്റിൽ ആപ്പോടെ ചോട്ട ഞാൻ മാത്രമേ ഉള്ളൂ. സത്യൻ സാറാവട്ടെ അല്ലെങ്കിൽ കൂട്ടാരക്കർ ചേട്ടനാകട്ടെ എസ് പി പിള്ളയോ ബാക്കി എല്ലാം ഓരോന്നോരോന്നായിട്ട് പറയണ്ട, അവരെല്ലാം അന്നത്തെ നമ്പർ വണ്ണാണ്. മാർക്കസ് ബാട്ട്ലി, രാജഗോപാൽ, ഷീദ, സലിൽ ചൗധരി എന്ന് വേണ്ട മന്നാടെ, അങ്ങനെ ഓരോന്നായി ഇത്രയും ആളുകൾ ചേർന്നിട്ട് ചെയ്യുക. അതിൽ അന്ന് ചോട്ട, ഇന്ന് ചോട്ട തന്നെ, അന്ന് ഇതിലൊക്കെ വളരെ ചോട്ടയായിരുന്ന എനിക്കിത് ചെയ്യാനൊരു അവസരം കിട്ടുക, ഇതൊക്കെ ഓർക്കുമ്പോൾ എല്ലാം കൂടെ ചേർത്തിട്ട് എനിക്ക് ആകെ ഓർക്കാൻ സാധിക്കുന്നതും നമസ്കരിക്കാൻ സാധിക്കുന്നതും തകഴിച്ചേട്ടൻ്റെ കാര്യങ്ങൾ മാത്രമാണ്. തീർച്ചയായും ആ പരീക്കുട്ടി എന്ന നായകനെ അനശ്വരനാക്കിയ മധുസാർ മലയാളത്തിന് ആദ്യമായി ദേശീയ കീർത്തിമുദ്ര, സുവർണമുദ്ര തന്നെ അല്ലേ വാങ്ങിച്ചു വന്ന ആ ചിത്രം. മധുസാർ ഇപ്പോൾ സൂപ്പർ സ്റ്റാർ, മെഗാസ്റ്റാർ, മെഗാ സൂപ്പർ സ്റ്റാർ എന്നൊക്കെയുള്ള താര ആഘോഷ ബഹളങ്ങൾക്കിടയിൽ പ്രേക്ഷകരുടെ മുന്നിൽ അങ്ങ് അനശ്വരനായ സുവർണ താരമാണ്. ഗോൾഡൻ സ്റ്റാർ ഓഫ് മലയാളം സിനിമ എന്ന് തലമുറകൾ തീർച്ചയായും മധുസാറെ ആഘോഷിച്ചുകൊണ്ടേയിരിക്കും. ഈ സമയത്തിന് നന്ദി. ഉദാരമായ ഈ പ്രതികരണങ്ങൾക്ക് അതിലേറെ കൃതജ്ഞത. നമസ്കാരം. നമസ്കാരം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.